പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന സമരപ്രചരണ ജാഥയ്ക്ക് ചവറയിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് നയിച്ച ജാഥയ്ക്കാണ് ഇടപ്പള്ളിക്കോട്ടയിൽ പി കെ എസ് ചവറ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത്. എല്ലാവർക്കും ഭൂമി, വീട്, സ്വകാര്യ എയ്ഡഡ് മേഖലയിൽ സംവരണം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന ജാഥയ്ക്കാണ് ഇടപ്പള്ളിക്കോട്ടയിൽ സ്വീകരണം നൽകിയത്. അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ. പി കെ എസ് കരുനാഗപ്പള്ളി ചവറ ഏരിയ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത്. ജാഥയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചത്. സ്വീകരണ സമ്മേളനം പി കെ എസ് സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് സോമപ്രസാദ് സ്വീകരണങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഈ മൾട്ടിനാഷണൽസിന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലത്തിനൊക്കെ എഴുതിത്തള്ളി തന്നെ 3 ലക്ഷം കോടി വരിക. ഏതാനും 1000 കോടി പണം രൂപ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വയ്ക്കാൻ വേണ്ടി മാറ്റിവെച്ചാൽ ഞാൻ ഈ പറഞ്ഞ 10 ലക്ഷം രൂപ വീതം ഓരോ ആൾക്കും കൊടുക്കാൻ കഴിയും. അത് നടപടി സ്വീകരിക്കണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സംവരണത്തിന്റെ പ്രശ്നം ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സംവരണം എന്ന് പറയുമ്പോൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പട്ടികജാതിക്കാർക്ക് സംവരണം കൊടുക്കണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതൊരു പട്ടികജാതി വിഭാഗത്തിന്റെ സംഘടന ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അവർക്ക് മാത്രമായിട്ട് സംവരണം കൊടുക്കാനൊക്കത്തില്ലല്ലോ. സംവരണത്തിന്റെ തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ സംവരണത്തിന്റെ ആനുകൂല്യം ആർക്കെല്ലാം ഉണ്ടോ അവർക്കെല്ലാം കൊടുക്കേണ്ടി വരും ഗവൺമെന്റ് തീരുമാനം എടുക്കുമ്പോൾ. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, മത്സ്യബന്ധന ചെയർമാൻ ടി മനോഹരൻ, ജാഥാംഗങ്ങളായ എസ് അജയകുമാർ, എൽ ശാന്തകുമാരി, വി കെ ശാലിനി, CPM ജില്ലാ കമ്മിറ്റി അംഗം ജി മുരളീധരൻ, രാജമ്മ ഭാസ്കരൻ, PKS ജില്ലാ സെക്രട്ടറി ജി സുന്ദരേശൻ, സി തങ്കപ്പൻ, കെ സന്തോഷ്, M സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.